സംസ്ഥാനത്തെ ഈ നിപ്പ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നല്ലേ. ഇത് എത്രയോ കാലമായി, അതായത് ഇതിനു മുൻപും ജനം ടി വി പലപ്പോഴും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ്. ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴും ജീവൻ നഷ്ടമായപ്പോഴും ഒന്നും ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാതെ പോയി എന്നുള്ളത്. മറ്റ് വിഷയങ്ങൾ വരുമ്പോൾ അത് വിസ്മൃതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു അതിനെയൊക്കെ, അതായത് അങ്ങനെ മാറ്റുകയാണ്. ഇതിനു മുമ്പ് ഈ ഭീതി ഉണ്ടായി, ഇതുപോലെ മരണം, ഈ ഒരു കാഴ്ച, അടുത്ത ബന്ധുക്കൾ പോലും ഇതിനടുത്ത് പോകാതെ, മരണമടഞ്ഞവരുടെ സംസ്കാര ചടങ്ങിന് പോലും പോകാനാവാതെ ദൂരെ മാറി നിൽക്കുന്നതൊക്കെ നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചയായിരുന്നു ആദ്യം ഇത് പ്രത്യക്ഷപ്പെടുമ്പോൾ, അതായത് 2018 അല്ലെ. എന്നിട്ട് അന്നത് വലിയ വാർത്തയായി, യോഗമായി നമ്മൾ സുധീരം സധൈര്യം അത് നേരിട്ടു എന്നൊക്കെ പറയുന്നു. അതിന്റെ പേരിൽ ഒട്ടേറെ PR നടക്കുന്നു. ആരോഗ്യമന്ത്രി സൂപ്പർ സ്റ്റാർ ആവുന്നു, ആരോഗ്യമന്ത്രി ടീച്ചറമ്മയും ഡോക്ടറമ്മയും ആകുന്നു, ആരോഗ്യമന്ത്രിയെ തേടി രാജ്യാന്തര അവാർഡുകൾ വരുന്നു. എന്നിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും, ആറു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും രോഗനിരീക്ഷണത്തിൽ പിന്നിലാണെന്നുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉറവിടം കണ്ടെത്താത്തത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകാനോ, അല്ലെങ്കിൽ ഇനി ഇത് എന്തൊക്കെ സംഭവിക്കുമെന്നോ അത്തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ നടത്താനോ ജനങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണം നൽകാനോ ഒന്നും ആരോഗ്യവകുപ്പിന് കഴിയുന്നുമില്ല. കാരണം ഈ രോഗം പ്രത്യക്ഷപ്പെടുന്നു, അവരെ ഒരുപക്ഷെ ചികിത്സിക്കുന്നു, ചിലർ മരണത്തിന് കീഴടങ്ങുന്നു, ആ ദുരയോഗ സാഹചര്യം കഴിയുന്നു, അതവിടെ മറക്കുന്നു, തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല, ഈ പ്രതിരോധ പ്രവർത്തനങ്ങളും അതുകൊണ്ട് തന്നെ പൂർണ്ണമായും പാളിയ സാഹചര്യമാണുള്ളത്. ചോദ്യങ്ങൾ ചോദിച്ചാൽ, വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അതിന് രാഷ്ട്രീയ മാനവും മറ്റും വരും. ശാലിനി ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സോണൽ ദയവായി തുടരുക. ശാലിനി, ഒരു ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ ഈ പറയുന്നത്. ഓരോ തവണയും ഇത് പൊട്ടിപ്പുറപ്പെടുമ്പോൾ വലിയ വലിയ കോലാഹലത്തോടുകൂടി ആരോഗ്യമന്ത്രിയും പരിവാരങ്ങളും അവിടെ എത്തുന്നു, അവലോകന യോഗം നടത്തുന്നു. അവിടെ ഇരുന്നിട്ട് എന്ത് അവലോകനമാണ്? അപ്പൊ നിങ്ങൾ ഇത്രയും കാലം എന്താണ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയല്ലേ പ്രദീപ്? അത് തന്നെയാണ്. മുൻപൊക്കെ കിട്ടിയ രാജ്യാന്തര ബഹുമതികൾ ഷോക്കേഴ്സ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് വീടുകളിൽ ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ മരണങ്ങളുടെയും ഒപ്പം തന്നെ ഈ വൈറസിന്റെയും ഉറവിട കേന്ദ്രങ്ങൾ അതെവിടെയാണ് എന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഈ 6 വർഷങ്ങൾ പിന്നിടുമ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. 2018 സംസ്ഥാനത്ത് ആദ്യമായി നിപ്പ സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം രോഗവാഹകർ വവ്വാലുകളാണ് എന്ന ഉള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോഴും ആരോഗ്യവകുപ്പ് ഉള്ളത്. അതെങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത്, എന്ത് നടപടി സ്വീകരിച്ചാൽ ഇതിനെ പിടിച്ചു കെട്ടാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനോ അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനോ 6 വർഷങ്ങൾക്കിപ്പുറവും ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിപ്പയ്ക്ക് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇത്തരത്തിൽ നിപ്പയടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതിന്റെ വൈറസ് വാഹകരെ കണ്ടെത്തുന്നു, അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തുന്നു, രോഗനിർമാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവർ കടക്കുമ്പോഴാണ് വൈറോളജി ലാബുകളിലെ ടെസ്റ്റുകളുടെ ഫലങ്ങൾ ലഭിക്കാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ ഉണ്ടായിട്ട് ഉണ്ടെങ്കിൽ പോലും അതിൽ ഫലം ലഭിക്കാനടക്കം മണിക്കൂറുകളോളം ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ പോകുന്നു. ഇപ്പോൾ 10 വയസ്സുകാരന്റെ മരണം സ്ഥിരീകരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴും വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇപ്പോഴും മുൻപിൽ നിൽക്കുകയാണ്. ഇത്തരത്തിൽ ഈ രോഗം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ 6 വർഷങ്ങൾക്ക് ഇപ്പോഴും എല്ലാ വർഷവും ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഈ രോഗം സ്ഥിരീകരിക്കുന്നു, അതെന്തുകൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ അതിനെന്താണ് പരിഹാര മാർഗം, ആ രോഗം വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ ശ്രദ്ധിക്കണം, ഇതിനുള്ള മാർഗനിർദ്ദേശം പുറത്തിറക്കാനോ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിലും ആരോഗ്യ പ്രവർത്തകർക്കും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കെതിരെ അടക്കം ഉയരുകയും ചെയ്തിട്ടുള്ളത്. ഈ രോഗം സ്ഥിരീകരിച്ച് മരണം രേഖപ്പെടുത്തുമ്പോഴാണ് ആരോഗ്യവകുപ്പ് കാര്യമായി എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ഇടപെടലെങ്കിലും നടത്തുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടപ്പെടേണ്ടത്. ഈ രോഗം സ്ഥിരീകരിക്കാതിരിക്കാൻ എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അടക്കം നടത്തണമെന്നൊരു മുൻകരുതലുകൾ ഇതുവരെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെ. ഒപ്പം ഇതിന്റെ സമ്പർക്ക പട്ടിക, അല്ലെങ്കിൽ ഈ രോഗത്തിന്റെ ഉറവിടം, ഈ കുട്ടിക്കടക്കം എവിടെ നിന്ന് രോഗം സ്ഥിരീകരിച്ചു എന്നതടക്കം
അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളി ആരോഗ്യവകുപ്പിന് മുൻപിൽ ഈ ഒരു നിപ്പയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഉറവിടം കണ്ടെത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിലെയും ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധക്കേടും ഒപ്പം തന്നെ വീഴ്ചയുമാണ് ഈ രോഗം പ്രതിവർഷം ഇത്രയധികം ജീവനുകൾ കൊണ്ടുപോകാനുള്ള പ്രധാന കാരണമായി പ്രതിപക്ഷം അടക്കം വിമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിട്ടുള്ളത്. സമ്പർക്ക പട്ടിക അടക്കം രൂപീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വൈറസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണോ ആരോഗ്യവകുപ്പ് ന്യായീകരണമായി മുന്നോട്ട് വെക്കുന്നത്. അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സംസ്ഥാനം. സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ള വൈറോളജി ലാബുകൾ ഉള്ളപ്പോൾ പരിശോധനയ്ക്ക് മറ്റൊരു സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപനമില്ലായ്മ, സർക്കാർ സ്വീകരിക്കേണ്ട ഇത്തരത്തിലുള്ള ഈ രോഗം ഉണ്ടെങ്കിൽ അതിന് ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകൾ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചുകൊണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ആരോഗ്യവകുപ്പ് വലിയ രീതിയിലുള്ള വീഴ്ചയാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം അത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനമായി ഉയർത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി കർശന ജാഗ്രതാ നിർദ്ദേശം നിലവിൽ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. വവ്വാലുകൾ കൂടുതലുള്ള മേഖലകളിലേക്കൊക്കെ തന്നെ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രത്യേകിച്ച് അത്തരത്തിൽ വവ്വാലുകൾ ഉള്ള മേഖലകളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണം. ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ അടക്കം ശ്രദ്ധ കൂടാതെ കഴിക്കരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുമ്പോഴും അവിടെയും എവിടെ നിന്നാണ് ഈ രോഗം വരുന്നത്, വവ്വാലുകൾ തന്നെയാണോ രോഗത്തിന്റെ വാഹകർ എന്നുള്ളത് കണ്ടെത്താൻ ഈ 6 വർഷങ്ങൾക്ക് ഇപ്പോഴും ആരോഗ്യവകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രദീപ്, ശാലിനി, സോണൽ തുടരുകയാണ്. സോണൽ, കുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും വിവരമുണ്ടോ? അവർ എങ്ങനെ ഇതിനെ നേരിടുന്നു? എല്ലാ പ്രാർത്ഥനകളും എല്ലാവരുടെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ജീവൻ രക്ഷിക്കാനായില്ല. ഇനിയും ഒരുപാട് പേർ ഹൈ റിസ്കിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സോണൽ വളരെ സൂക്ഷിച്ച് മാത്രം സോണൽ ആദ്യമായി ശ്രദ്ധിക്കുക. കാര്യം ഈ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു കാര്യം, റിപ്പോർട്ടുകൾ എത്തിക്കേണ്ടത് തന്നെയാണ് പ്രേക്ഷകർക്ക്. പക്ഷേ സ്വയം ജാഗ്രത പുലർത്തി, ഉറവിടം അറിയില്ല എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ചും അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. എന്താണ് അവിടെ നിന്ന് മറ്റ് വിവരങ്ങൾ, ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ സോണൽ? പ്രദീപ്, ഏറ്റവും സങ്കടകരമായി പറയേണ്ടത് ഈ കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ ഐസൊലേഷനിൽ തുടരുകയാണ് കോഴിക്കോട് മെഡിക്കൽ പറയേണ്ടത് ഈ കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ ഐസൊലേഷനിൽ തുടരുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അതുകൊണ്ട് തന്നെ ഈ മരണ വാർത്ത അറിഞ്ഞപ്പോഴേ അവർ ആകെ തകർന്ന സ്ഥിതിയാണ്. ഈ നാട് മലപ്പുറവും കേരളം ഒന്നാകെ വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറിയ നിമിഷങ്ങളായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ടായിരുന്നു ആ മരണ വാർത്ത നമ്മളെ തേടി എത്തിയത്. എന്തായാലും ആ നാടും നാട്ടുകാരും എല്ലാം തന്നെ വലിയ സങ്കടത്തിലാണ്. കാരണം ഈ കുട്ടിയെ സംബന്ധിച്ച് മികച്ച ഒരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ്. കാരണം നാടിന്റെ ക്ലബിലെയും മറ്റുമെല്ലാം തന്നെ മികച്ച ഒരു ഫുട്ബോൾ പ്ലെയറാണ്. മറ്റ് സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ കുട്ടിയുടെ പല സ്കില്ലുകളും വൈറലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങ് ഇന്നലെ വൈകിട്ടോടെയാണ് നടന്നത്. പേർക്ക് മാത്രമായിരുന്നു ആ ചടങ്ങിൽ പ്രവേശനം ഉണ്ടായിരുന്നത്. തീർത്ത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ആയിരുന്നു ആ ചടങ്ങ് നടന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. എന്തായാലും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അടുത്ത ബന്ധു അമ്മാവൻ ഉൾപ്പെടെ ഐസൊലേഷനിൽ തുടരുകയാണ് കോളേജിൽ. മറ്റു ബന്ധുക്കളാണ് ഇവിടെ വീട്ടിലുള്ളത്. എന്തായാലും ഈ പരിസര പ്രദേശത്തുള്ളവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ക്വാറന്റൈനിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. എന്താ ഈ ഇന്ന് കേന്ദ്രങ്ങളുൾപ്പെടെ കേരളത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടത് ഈ വവ്വാലിൽ കൂടെയാണോ എന്നുള്ളതിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നമുക്കറിയാം തിരുവനന്തപുരം നിപ്പയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതെങ്കിലും അതിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം ഒന്നും പറയാൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും എടുത്തിട്ടുണ്ട്. കാരണം പകരുന്ന കാര്യത്തിൽ അത് സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. കാരണം രോഗം അതിന്റെ പരമാവധി ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് പകരുന്ന മറ്റൊരാളിലേക്ക്
പകരുന്ന സാധ്യത ഉള്ളൂ. അത്തരത്തിലേക്ക് ഈ കുട്ടി 10-ാം തീയതിക്ക് ശേഷം പുറത്തെങ്ങോട്ടും പോയിട്ടില്ല. ആശുപത്രിയിൽ പോയ സമയവും കാര്യങ്ങളും കൃത്യമായി കണക്കെടുത്തുകൊണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബസ്സിൽ ഈ കുട്ടി യാത്ര ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ ബസ്സിൽ യാത്ര ചെയ്ത ആളുകളെ കൂടി ഇനി ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ കുറച്ചുപേരെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തണം എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയൂ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നും ഈ രണ്ട് പഞ്ചായത്ത്, അതായത് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ സ്കൂളുകൾക്കെല്ലാം തന്നെ അവധിയാണ്. കടകൾക്കും മറ്റ് കച്ചവട സ്ഥാപനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേവ്, ശരി. സോണൽ, സോണൽ ജാഗ്രത പാലിക്കുക, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഒപ്പം പുതിയ വിവരങ്ങൾ, ഇനി അവലോകന യോഗത്തിന്റെ വിവരങ്ങൾ എന്താണെന്ന് 10 മണി കഴിയുമ്പോൾ അറിയാം. കേവലം നമ്പറുകൾ എല്ലാ അർത്ഥത്തിലും അത് കിട്ടിയത് കൊണ്ടായില്ലല്ലോ. എത്ര പേർ ഐസൊലേഷനിലാണ്, എത്ര പേർ സമ്പർക്ക പട്ടികയിലുണ്ട്, എത്ര പേർ ഹൈറിസ്ക് ആണ്, അതിനപ്പുറം എന്ത് നടപടി, എന്ത് മുൻകരുതൽ, എന്ത് പരിശോധന, എന്ത് പ്രതിരോധ പ്രവർത്തനം എന്നും അറിയണം. ഇപ്പോൾ ആളുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആളുകൾക്ക് ചെയ്യാൻ കഴിയുക. പക്ഷെ അത് മാത്രമല്ല, ഇതിനൊരു ഉറവിടം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമല്ല, അതിനേക്കാൾ ഉപരി ഇതിനൊരു ഉറവിടമുണ്ട് അല്ലെ. അത് അതെവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തടത്തോളം ഇനി നശിപ്പിക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ കുട്ടി, കുട്ടിയുടെ സുഹൃത്തുക്കൾ, കുട്ടി സഞ്ചരിച്ച ബസ്, കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടുകാർ, ആ സമ്പർക്ക പട്ടിക അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റ്, റൂട്ട് മാപ്പ്, വേറെ എത്ര പേരുണ്ടെന്ന് ആർക്കറിയാം? അറിയില്ല. അവരിപ്പോഴും സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ടാവും, അവർ പോലും അറിയാതെ രോഗവാഹകരായി നടക്കുന്നുണ്ടാകാം. അത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഏതായാലും മല്ലു യു കെ പറയുന്നു കേട്ടോ, ഭാരതത്തിലെ ഏറ്റവും വൃത്തികെട്ട സംസ്ഥാനം അൽ കേരളം എന്ന്. അങ്ങനെ പറയരുത്. നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും നമുക്ക് പ്രശ്നങ്ങളുണ്ട്, അത് തിരുത്താൻ നമ്മൾ എന്താ പറയാ, നല്ല രീതിയിൽ അവരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക, ഇടപെട്ടുകൊണ്ടിരിക്കുക, അതാണ് ജനം ടി വി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിനെ എങ്ങനെ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാം? അല്ലെങ്കിൽ നമ്മുടെ കൂടിയാണല്ലോ, ചിലർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരുടെ മാത്രമാണ് അത് നശിച്ചു പോട്ടെ നമുക്ക് കരുതാൻ കഴിയില്ല. നമ്മുടെ കൂടിയാണ്, നമുക്ക് വീണ്ടെടുത്തേ മതിയാവുകയുള്ളൂ.